മൂക്കാതെ പഴുക്കുന്ന മാങ്ങയുടെ അണ്ടി മുളക്കില്ല. സുധാകര, കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയ്ക്കിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജേക്കബ് ജോർജിനെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുന്ന ഒരു മാങ്ങാണ്ടിയെ കണ്ടു. ചർച്ചയുടെ വിഷയം വഴിമാറ്റി വിടാൻ അയാൾ ചെയ്തത് ജേക്കബ് ജോർജ് ഒരു പഴയ SFI-ക്കാരനായിരുന്നു എന്നുള്ളതാണ്. ജേക്കബ് ജോർജ് മാത്രമല്ല അവതാരകനായ വ്യക്തിയും പഴയ SFI-ക്കാരൻ തന്നെയാണത്രേ. സുധാകര, ചർച്ചയ്ക്ക് വിഷയം പഠിച്ച് അവതരിപ്പിക്കുന്നവരെ വിടാതെ ഇതുപോലെയുള്ള മൂക്കാതെ പഴുത്ത അണ്ടികൾ കുഴിച്ചിടാൻ നോക്കിയാൽ അത് മുളയ്ക്കില്ല. അത് പ്രകൃതി നിയമമാണ്. അങ്ങനെയുള്ളവർ പറയുന്നത് അവരവർക്ക് തന്നെ വിനയാവുകയുള്ളൂ. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അടുത്തിടെ തന്നെ ദിലീപിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ചാനലിൽ കയറിയിരിക്കുന്ന പൂണിലുട്ട ഒരു വിദ്വാന്റെ കഥ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നടിയെ ആക്രമിച്ചതും അനുബന്ധ കാര്യങ്ങളിലും ദിലീപ് നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പക്ഷം ഈ സമൂഹത്തുണ്ട്. ദിലീപിനെ പോലീസ് ബോധപൂർവം കുടുക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നവരാണവർ. അവർക്ക് അതിനവകാശവുമുണ്ട്. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നവരെ പോലും മാറ്റി ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് മേൽപ്പറഞ്ഞ വിദ്വാൻ വിഷയം അവതരിപ്പിക്കുന്നത്. അതുപോലെ 2014 ഒക്ടോബർ 31 രാത്രി ഒരു ചാനൽ ചർച്ചയിൽ KM മാണി 1 കോടി രൂപ വാങ്ങിയെന്ന് പറയുന്നത് കേട്ടെന്ന് ഒരാൾ ആക്ഷേപം ഉന്നയിച്ചു. പിറ്റേ ദിവസം മാണി കോൺഗ്രസിലെ ഒരു മൂത്ത മാങ്ങ ചാനലുകാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു, മാണി ആ വാങ്ങിയ 1 കോടി അവിടെ നിൽക്കട്ടെ, ബാറുകാർ പിരിച്ച 20 കോടിയിൽ ബാക്കി 19 കോടി എവിടെ പോയി എന്നായിരുന്നു. കേട്ടവരെല്ലാം ഞെട്ടി. പ്രത്യക്ഷത്തിൽ മാണിക്ക് വേണ്ടി മരിച്ചു പറയുകയാണ്. എന്നാൽ അതാർക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന് 2 ദിവസത്തിനുള്ളിൽ ഈ മൂത്ത മാങ്ങാണ്ടി പാമ്പാടിക്കും മുണ്ടക്കയത്തിനും ഇടയിലുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിയെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. മാണിയെക്കൊണ്ട് പത്രസമ്മേളനം നടത്തി ആരോപണം നിക്ഷേപിക്കാതെ സ്വയം പത്രസമ്മേളനം നടത്തി ആരോപണം ശരിയാണ്, മറ്റുള്ളവർ വാങ്ങിയത് കൂടെ പറയണം എന്ന് പറഞ്ഞതാണ് ആശ്ചര്യം. അതാണ് അന്ന് ജനഹൃദയത്തിൽ മാണിയെപ്പറ്റി കോഴ വാങ്ങിയെന്ന് തെറ്റായ ധാരണയുണ്ടാക്കാൻ സാധിച്ചത്. ഇതുപോലെയാണ് ചർച്ചയ്ക്കിടയിൽ അവതാരകരും മാധ്യമപ്രവർത്തകരും ഒക്കെ SFI-ക്കാരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. ജേക്കബ് ജോർജിനും അവതാരകനും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അവർ വിഷയങ്ങൾ പഠിക്കുകയും പഴയ ചരിത്രങ്ങൾ അറിയുകയും ചെയ്യുന്നവരാണ്. സുധാകരൻ്റെ പിച്ചണ്ടിക്ക് ചരിത്രവും അറിയില്ല, ഒരു മണ്ണാങ്കട്ടയും അറിയില്ല. ചരിത്രവും ചാരിത്യവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല. സുധാകരൻ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്ന ചിലരെയാണ് ചർച്ചയ്ക്ക് വിടുന്നത്. ചർച്ചയ്ക്ക് പോകുന്നവന് ചരിത്രബോധമുണ്ടാകണം. നടപ്പ് രാഷ്ട്രീയം നിരീക്ഷിക്കുകയും വേണം. വിക്കിപീഡിയയിലും ഗൂഗിളിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കി തട്ടിവിടുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. അവർക്കൊക്കെ തെറ്റുകളും പറ്റും. സുധാകരൻ്റെ ഇപ്പോഴത്തെ പുറപ്പാട് രാഷ്ട്രീയം പഠിച്ചു പറഞ്ഞിരുന്ന എല്ലാവരെയും ഒഴിവാക്കി മൂക്കാതെ പഴുത്ത ചില അണ്ടികൾ കുഴിച്ചിടുകയാണ്. അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയ്ക്ക് പരിഗണിക്കാൻ വേണ്ടി പല മൂത്ത യൂത്തന്മാരുടെയും മുകളിൽ സ്ഥാപിക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പിച്ചണ്ടിയാണ് ജേക്കബ് ജോർജിനെ താറടിക്കാൻ നോക്കിയത്. എന്തുപറ്റി? കേട്ടിരുന്നവർക്ക് കാര്യം മനസ്സിലായി. അനിൽകുമാറിനെ മുതൽ KV തോമസിനെ വരെ പുറത്താക്കിയ സുധാകരൻ അവസാനം BJPയിലേക്ക് ചേക്കേറുമ്പോൾ ആദ്യം കൂടെ പോകുന്നത് ഈ പിച്ചണ്ടിയായിരിക്കും, ഒരു സംശയമില്ല. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ് സുധാകരൻ്റെ കയ്യിൽ ഇപ്പോൾ KPCC കിട്ടിയിരിക്കുന്നത്. അതിനെ ഒരു വഴിക്കാക്കിയ ശേഷമേ സുധാകരൻ അടങ്ങൂ. ഏതായാലും ഒരു കാര്യം പറയാം, മാവിൻ കൂട്ടത്തിൽ നിന്നായാലും ഒറ്റയ്ക്കുള്ള മാവിൽ നിന്നായാലും മൂക്കാതെ പഴുത്ത മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടാൽ അത് മുളയ്ക്കില്ല. അത് പ്രകൃതി നിയമം തന്നെയാണ്.